നമ്മളൊരു കൊറോളറിയാണ് പഠിക്കാൻ പോണത്. ഇപ്പൊ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. തിയറം പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച തിയറമാണ് എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഏത് സബ് ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും. അത് വെച്ചിട്ടുള്ള ഒരു അതിൻ്റെ ഒരു കൊറോളറിയാണ് നമ്മൾ പറയുന്നത്. ദ സബ് ഗ്രൂപ്പ് ഓഫ് സെഡ് അണ്ടർ അഡീഷൻ ആർ പ്രിസൈസ്ലി ദ സബ് ഗ്രൂപ്പ്സ് എൻ സെഡ് അണ്ടർ അഡീഷൻ ഫോർ എൻ ബിലോങ്സ് ടു സെഡ്. അത് സെഡ് അണ്ടർ അഡീഷൻ സെഡ് പ്ലസ് സെഡ് പ്ലസ് എന്നുള്ള ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ്സ് എല്ലാം എൻ സെഡ് കമ പ്ലസ് എന്ന രൂപത്തിലായിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വേറെ എൻ ഇസ് ഈക്വൽ ടു സീറോ പ്ലസ് ഓർ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ടു എക്സെട്ര. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അതായത് സെഡ് പ്ലസിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും എൻ സെഡ് പ്ലസ് എന്ന രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഇതിന് മുന്നേ പഠിച്ച തിയറം ഉണ്ട്. തിയറം പഠിച്ച എന്താണ്, എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. So we take the group Z comma plus. We know that this is a cyclic group. It is a cyclic group. So Z plus is a cyclic group. So this is the sub. Let it എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് സെഡ്. സെഡിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എച്ച് നടത്തു. ദെൻ ബൈ ദ തിയറം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കണം? ദെൻ എച്ച് മസ്റ്റ് ബി സൈക്ലിക്. അപ്പോൾ എച്ച് എന്തായിരിക്കണം? സൈക്ലിക് ആവണം. ദെർഫോർ എച്ച് എന്തായിരിക്കണം? അതിനൊരു ജനറേറ്റർ ഉണ്ടാവണം. എച്ച് മസ്റ്റ് ഹാവ് എൻ ജനറേറ്റർ എൻ. എൻ എന്ന ഒരു ജനറേറ്റർ ഉണ്ടാവും. എൻ ബിലോങ്സ് ടു സെറ്റ് എന്ന സെറ്റിനകത്ത് ആരെങ്കിലും ഒരാൾക്കാണ്. അപ്പോൾ നമ്മൾ പരിഗണിക്കുകയാണ്. അപ്പം എച്ച് എങ്ങനെയായിരിക്കാം? എച്ചിനകത്ത് ആൾക്കാരൊക്കെ ഏത് രൂപത്തിലാവണം? ഒക്കെ എന്നിൻ്റെ പവേഴ്സ് ആയിരിക്കണം അല്ലേ. എൻ റേസ് ടു സീറോ, എൻ റേസ് ടു വൺ, എൻ സ്ക്വയർ എക്സെട്ര ഉണ്ടാവും. ഇപ്പുറത്തെ കാര്യം ഉണ്ടാവും എൻ റേസ് ടു മൈനസ് വൺ, എൻ റേസ് ടു മൈനസ് ടു എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കും എന്തുണ്ടാവുക? എച്ച് ഉണ്ടാവുക. ഓക്കെ, സോ എച്ച് സിക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു എക്സെട്ര എൻ റേസ് ടു മൈനസ് ടു, എൻ റേസ് ടു മൈനസ് ത്രീ, സോറി എൻ റേസ് ടു മൈനസ് വൺ, എൻ റേസ് ടു സീറോ, എൻ റേസ് ടു വൺ, എൻ സ്ക്വയർ എക്സെട്ര. നമ്മൾ ഓപ്പറേഷൻ എന്താ? ഹിയർ സെഡ് അണ്ടർ അഡീഷൻ അല്ലേ. അപ്പോൾ എൻ റേസ് ടു ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ പ്ലസ് എൻ. എൻ രണ്ട് വട്ടം ആഡ് ചെയ്യണം. എൻ സ്ക്വയർ എന്നാണ് രണ്ട് വട്ടം ആഡ് ചെയ്യണം. എൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് എൻ പ്ലസ് എൻ. സോ എൻ റേസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് എൻ പ്ലസ് മൈനസ് എൻ. ഇപ്പോൾ മൈനസ് ടു എൻ ഇതെന്താവും? ഇസ് ത്രീ എൻ, ദിസ് ഇസ് ടു എൻ. സോ ഇതിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി മാറും? സോ ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എൻ റേസ് ടു മൈനസ് ടു എല്ലാം നമുക്ക് എന്തായിരിക്കുന്നത്? മൈനസ് ടു എൻ മൈനസ് എൻ, എൻ റേസ് ടു സീറോ എന്നാൽ എന്നിനെ പൂജ്യം വട്ടം ആഡ് ചെയ്യാം. സീറോ എൻ ടു എൻ എക്സെട്ര. നമ്മൾ എന്ത് ചെയ്യുക? എന്നെ പുറത്തേക്ക് എടുക്കുക. സോ എൻ ഇൻറ്റു ഓക്കെ ആരണ്ടാവുക? മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ എക്സെട്ര. ഇതെന്താ? ടു സെറ്റ് ഫിസിക്കൽ ടു എൻ സെറ്റ്. ഓക്കെ, എൻ സെറ്റ് എന്താണ്?
എച്ച് എന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എൻ ആണെന്ന് എടുത്തു. അതായത് എച്ചിനകത്ത് ആൾക്കാരെല്ലാം എന്തായിരിക്കണം, എന്നിൻ്റെ പവേഴ്സ് ആയിരിക്കണം. അപ്പോൾ എച്ച് നമുക്ക് എങ്ങനെ എഴുതാം, എക്സെട്ര എൻ റേസ് ടു മൈനസ് ടു, എൻ റേസ് ടു മൈനസ് വൺ, എൻ റേസ് ടു സീറോ, എൻ റേസ് ടു വൺ, എൻ സ്ക്വയർ, എക്സെട്ര എന്ന് എഴുതി. ഓക്കെ, സോ എൻ റേസ് ടു മൈനസ് ടു പറഞ്ഞാൽ മൈനസ് ടു എൻ ആണ്. അതായത് എന്നിനെ രണ്ട് വട്ടം കുറയ്ക്കുക, രണ്ട് എൻ കുറയ്ക്കണം, അപ്പോൾ മൈനസ് ടു എൻ കിട്ടും. എൻ റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സീറോ മൈനസ് എൻ. ഓക്കെ, എൻ റേസ് ടു സീറോ പറഞ്ഞാൽ സീറോ പ്ലസ് സീറോ, ദറ്റ് സീറോ. എൻ റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ എൻ, എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് എൻ, എൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് എൻ, ത്രീ ടൈംസ് പവറാണ് ചെയ്യേണ്ടത്. പവർ എത്രയാണ്, പോസിറ്റീവ് പവർ വെച്ചാൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് പവർ വെച്ചാൽ എൻ എന്നുള്ളത് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. സോ നമുക്ക് കിട്ടും മൈനസ് ടു എൻ മൈനസ് എൻ സീറോ എൻ ടു എൻ എക്സെട്ര. ഇത് എന്ത് ചെയ്തു, എല്ലാത്തിനും എന്നെ പുറത്തേക്ക് എടുത്തു. സെൻ ഇസ് ഈക്വൽ ടു മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ എക്സെട്ര എന്ന് കിട്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു എൻ ഇൻ ടു, ഇത്രയും ഭാഗത്ത് നമുക്ക് എന്ത് എഴുതാം, സെഡ്. സോ എൻ സെഡ്, സോ വി ഗെറ്റ് എച്ച് ഇസ് ഈക്വൽ ടു എൻ സെഡ്, വി ഗെറ്റ് എച്ച് ഇസ് ഈക്വൽ ടു എൻ സെഡ്. ദർഫോർ വി കെൻ സേ ദാറ്റ് എച്ച് പ്ലസ് is equal to nz plus psi subgroup. So we നമ്മൾ എന്താ എടുത്തത്, എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് സെഡ് എന്ന് എടുത്തു അണ്ടർ അഡീഷൻ, വിച്ച് ഇംപ്ലൈസ് എൻ സെഡ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് സെഡ്. സെഡിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും ഏത് രൂപത്തിലായിരിക്കും, എൻ സെഡ് എന്ന രൂപത്തിലായിരിക്കും. അതാണ് നമുക്ക് തിയറം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എഴുതി സെഡ് അണ്ടർ അഡീഷൻ ഇസ് സൈക്ലിക്ക്, and therefore each n belongs to z, n z equal to set of all etc minus 3n minus 2n minus n 0 n etc എന്ന് എഴുതി. അതൊരു സൈക്ലിക് ഗ്രൂപ്പ്, സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് z ആണ്. n z നമുക്ക് എന്ത് എഴുതാം, സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ n എഴുതാൻ പറ്റും. ഓക്കെ, ആൾസോ എവറി സബ് ഗ്രൂപ്പ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ഈ സൈക്ലിക് ആണ്, അതുകൊണ്ട് h എന്തായിരിക്കും, സൈക്ലിക് ആണ്. ദർഫോർ എവറി സബ് ഗ്രൂപ്പ് ഓഫ് z അണ്ടർ അഡീഷൻ R of the form nz. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യം, എന്തുകൊണ്ടാണ് സെഡ് സൈക്ലിക് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ സെഡിനൊന്ന് അതുകൂടി നമുക്ക് പറയാം. സെഡ് ഇസ് ഈക്വൽ ടു സെറ്റ് മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സെഡിന് നമുക്ക് എന്ത് എഴുതാം, സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ വൺ എന്ന് എഴുതാണ്. അതെങ്ങനെ നോക്കാം, മൈനസ് ത്രീ നമുക്ക് വൺ റേസ് ടു മൈനസ് ത്രീ എന്ന് എഴുതാം. ഇപ്പം നോക്കാം എന്താ വൺ റേസ് ടു മൈനസ് ത്രീ, അടുത്ത നമ്മൾ വൺ റേസ് ടു മൈനസ് ടു, വൺ റേസ് ടു മൈനസ് വൺ, വൺ റേസ് ടു സീറോ, വൺ വൺ സ്ക്വയർ, വൺ ക്യൂബ് എക്സെട്ര എന്ന് എഴുതാം. ഓക്കെ, ഇതെങ്ങനെ നോക്കാം, ഓക്കെ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യാണ്, വൺ ക്യൂബ് ഈക്വൽ ടു വൺ പ്ലസ് വൺ പ്ലസ് വൺ ത്രീ ടൈംസ്. ഇവിടെ എത്രയാണോ പവർ വരുന്നത് അത്രയും വട്ടം ആഡ് ചെയ്യുക, പോസിറ്റീവ് വെച്ചാൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് വെച്ചാൽ സബ്ട്രാക്ട് ചെയ്യുക. സോ ത്രീ, അപ്പോൾ ത്രീ നമുക്ക് എന്ത് എഴുതാം, വൺ ക്യൂബ് എഴുതാം. വൺ റേസ് ടു ഫൈവ് എന്നാൽ വണ്ണിന് എത്ര വട്ടം ആഡ് ചെയ്യണം, ഫൈവ് ടൈംസ് ആഡ് ചെയ്യണം. വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഫൈവ്. സോ ദെൻ വൺ റേസ് ടു മൈനസ് ടു, അങ്ങനെ എന്ത് ചെയ്യണം, വണ്ണിനെ രണ്ട് വട്ടം സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ മൈനസ് വൺ മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൺ റേസ് ടു മൈനസ് ത്രീ നമുക്ക് എന്ത് ചെയ്യാം, വൺ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ മൂന്ന് വട്ടം കുറയ്ക്കണം, ദാറ്റ് ഈക്വൽ ടു മൈനസ് ത്രീ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, മൈനസ് ത്രീ നമുക്ക് എന്ത് എഴുതാം, വൺ റേസ് ടു മൈനസ് ത്രീ, മൈനസ് ടു വൺ റേസ് ടു മൈനസ് ടു. അങ്ങനെ നമുക്ക് ഇതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ സെഡിനകത്ത് എല്ലാ എലമെൻറ്റ്സും വണ്ണിൻ്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. ചിലപ്പോൾ സെഡ് ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ വൺ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് സെഡ് ആണെങ്കിൽ എച്ച് സൈക്ലിക് ആണെന്ന് പറയാൻ കാരണം സെഡ് സൈക്ലിക് ആണ്. സെഡിനെ നമുക്ക് എന്ത് എഴുതാം, സെഡ് ഇസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ വൺ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എച്ച് നമ്മുടെ തിയറപ്രകാരം സെഡിൻ്റെ എല്ലാ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും സൈക്ലിക് ആയിരിക്കണം. അപ്പോൾ സെഡ് സൈക്ലിക് ആയതുകൊണ്ട് സെഡിൻ്റെ സബ് ഗ്രൂപ്പായ എച്ച് എന്തായിരിക്കണം, സൈക്ലിക് ആയിരിക്കണം. അപ്പോൾ അതിനൊരു ജനറേറ്റർ ഉണ്ടാവണം,
അത് നമുക്ക് എന്ത് എഴുതാം, എൻ എന്ന് പേര് കൊടുത്തു. സോ എച്ച് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എൻ. സോ എച്ചിനകത്ത് എല്ലാ എലമെന്റ്സിനെയും എന്നിൻ്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അത് എഴുതി, അപ്പോൾ എൻ റേസ് ടു മൈനസ് ടു പറഞ്ഞാൽ മൈനസ് ടു, എൻ എൻ റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് എൻ ഒക്കെ എഴുതി എല്ലാ ടേമും എന്നിനെ പുറത്തേക്ക് എടുത്തു. സോ വി ഗെറ്റ് എൻ സെഡ്. സോ സെഡിൻ്റെ ഏത് സബ് ഗ്രൂപ്പും എൻ സെഡ് എന്ന രൂപത്തിലായിരിക്കും. ഓക്കെ, താങ്ക് യു.